എല്ലാവർക്കും റെഡ് ഇൻസ്പയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയൻകുഞ്ഞ് എന്ന സിനിമയാണ്, ഫാസ്റ്റ് സിനിമയുടെ ട്രെയിലർ റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും അതൊക്കെ സെറ്റാക്കുക, കാരണം ചാനലിന് കൂടുതൽ സപ്പോർട്ട് വേണം, എന്നാലും ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Brightness. Brightness is clicking, guys. Baby crying. What's crying, guys? Aru, Parcels. Athane manu. Ochu karana boss edukunu. Eniki pani edukante. Ravale thodangana nende karcha. Dairy mera production. Idar theru parayo kanadiru vello kanikko cheyda. Boss or cheyana adu. Illa. Ya Rahman. Kochingalaayalle karayum. Adun kadalle ariyatullu. Nee ninde pangamarokku iduvale karinju thaniya valanne. Mahesh Narayana. Mara nikkunna call illa. വിധിക്കാണ് പേടി കൂടുക. ഞാൻ കാണത്തില്ല മോളെ. ഞാൻ കോൺഗ്രസ് ചെയ്യുന്ന അണ്ണാ. നിങ്ങൾ അവിടെ വെച്ചാ പോന്നേ. ഇവിടത്തെ കാര്യങ്ങൾ നോക്ക്, ഞാൻ അമ്മ ഇങ്ങോട്ടും ഇല്ല. മണ്ണിന്റെ അടിയിലാണ്. അറിയാമോ മോളെ, കുഞ്ഞിനെ കേട്ടു ഒക്കെ എവിടെ പോയി? രാഷ്ട്രഫോബിയൊക്കെ ഉള്ളവർ കണ്ട നല്ല മെസ്സ് അറിയുന്നു കേട്ടോ. സജിമോൻ ഫാസിലിന്റെ മലയൻകുഞ്ഞ് ടൈറ്റിൽ കാണുന്ന കണക്ക് തന്നെ മണ്ണ് മേനയൊക്കെ പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈലറിനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യം, ഇതൊരു മലയോര പ്രദേശത്തൊക്കെ നടക്കുന്ന ഒരു സർവൈവൽ സിനിമയാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ പിടികിട്ടും. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടുപോകുന്ന അതാണെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ ഓയിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഫാസിലിൻ്റെ പേര് കാണുമ്പോഴും നമുക്ക് അങ്ങനെയാണ്. മലയൻകുഞ്ഞ് എന്ന് പറയുമ്പോഴത്തേക്ക് മലയിൽ ജനിച്ച, മല പ്രദേശത്ത് ജനിച്ച ഒരു കുഞ്ഞിൻ്റെയൊക്കെ കഥയായിരിക്കും. ആ പൊന്നി എന്നൊക്കെ വിളിക്കുന്നത് ചിലപ്പം ആ കുഞ്ഞിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സിനിമ പോകുന്നത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഊഹിക്കാം. അതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാലും സിനിമ ഈ വെള്ളിയാഴ്ച തിയേറ്ററിലേക്ക് എത്തുന്നു. പലയിടത്തും ടിക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുക, സിനിമ കാണുക. കണ്ടതിന് ശേഷം നമുക്ക് റിവ്യൂ ആയിട്ടൊക്കെ കാണാം. നമ്മൾ കാണും, റെസ്പോൺസ് ഇടും. റഹ്മാനും മഹേഷ് നാരായണനെയും അതുപോലെ തന്നെ ഫാസിലിനെയൊക്കെ നോക്കി, ഫാസിലിനെയൊക്കെ നോക്കി സിനിമ കാണാൻ പോകുമെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റിവ്യൂ ആയിട്ട് കാണാം. പ്ലീസ്.